എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കന്നഡ മൂവിയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു KGF 1 എന്ന് പറയുന്നത്. KGF 1 ആണ് നമുക്കിവിടെ ഒരു റോക്കി ഭായിയെ തന്നത്. അത് ഏറ്റവും വലിയൊരു കന്നഡ മൂവികളിൽ ഏറ്റവും വലിയ ഹിറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിധ്വനി നടന്നത് നമ്മുടെ കേരളത്തിലും തന്നെയായിരുന്നു. വൻപിച്ച ഹിറ്റായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അവരുടെ കൂട്ടുകെട്ട് തന്നെ നമുക്ക് KGF 2 തന്നു. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായിരുന്നു. റോക്കി ഭായിയുടെ നടപ്പ്, റോക്കി ഭായിയുടെ ചിരി, റോക്കി ഭായിയുടെ കാറ്, കോട്ട്, ഹെയർ സ്റ്റൈല്, റോക്കി ഭായി അമ്മയെക്കുറിച്ച് പറയുന്നത്, പിന്നെ റോക്കി ഭായിയുടെ ആ കുഞ്ഞുകാലത്തെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ, അത് മൊത്തം സോഷ്യൽ മീഡിയ എത്രയോ കാലം ഭരിച്ചു, ഇപ്പോഴും ഭരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമ്മയെക്കാട്ടിയും വലിയ പോരാളിയില്ല എന്ന് പറയുന്ന വാക്ക് റോക്കി ഭായി റിങ് ഉരിയിടുന്നത്, മറ്റുള്ളവരെ മറ്റു ചില കാര്യങ്ങൾ റോക്കി ഭായി പറയുന്ന എല്ലാം സത്യം പറഞ്ഞാൽ അതൊരു കോളാർ ഗോൾഡ് ഫാക്ടറിയുടെ കഥയാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ തുറന്നു കഴിഞ്ഞാലും ഇപ്പോഴും അത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഡയലോഗാണ് അമ്മയെക്കാട്ടിയും വലിയ പോരാളിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആ സിനിമയിലെ പല ഡയലോഗുകളും ഇപ്പോഴും വളരെയധികം ഹിറ്റായി തന്നെയാണ് നിൽക്കുന്നത്. അത്രത്തോളം സന്തോഷമുള്ള സമയത്ത് മറ്റൊരു വാർത്ത നമ്മളെ തേടി വന്നു. നമ്മൾ ആഗ്രഹിച്ച വാർത്ത തന്നെയാണ് ഇത്. സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരം തന്നത്. KGF 3 വരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന KGFൻ്റെ 3ആം ഭാഗമാണ് വരാൻ പോകുന്നത്. യഷ് തന്നെയാണ് നായകൻ. നമുക്കറിയാം KGFിൽ ആരെ യഷ്, ശ്രീനിധി, ശ്രുതിഹാസൻ, സഞ്ജയ് ദത്ത് തുടങ്ങിയൊരു നീണ്ട താരനിര നമ്മളെ വല്ലാണ്ടങ്ങ് ഒരു അവസ്ഥയിൽ വല്ലാണ്ട് എത്തിച്ച റോക്കി ഭായിയായി യഷ് എന്നുള്ള പേര് മറന്ന് നമ്മൾ റോക്കി ഭായിയുടെ ഫാൻസായി മാറിയതാണ്. യഷ് എന്ന പേരിനെ തന്നെ റീപ്ലേസ് ചെയ്ത് റോക്കി ഭായിയായി ഏറ്റവും ഹൈ പെയ്ഡ് ആക്ടറാണ് യഷ് ഇപ്പം. അതിൻ്റെ കാരണവും പ്രധാന കാരണവും KGF സിനിമ തന്നെയാണ്. അപ്പോൾ KGF 3 ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. KGF 3യുടെ വരവ് കന്നഡ മൂവിയെ തന്നെ ലോകോത്തര സിനിമകളുടെ ഏറ്റവും ഉയരത്തിലെത്തിക്കും. കാരണം അത്രയും എഫേർട്ടുള്ളൊരു സിനിമയും കൂടിയായിരുന്നു KGF. നമ്മൾ അടുത്ത വർഷം ഡേറ്റ് ഒന്നും ഡിക്ലെയർ ആയിട്ടില്ല. യഷിൻ്റെ മറ്റൊരു സിനിമ 2025 ഏപ്രിൽ 10-ാം തീയതി വരുമെന്നും പറഞ്ഞിട്ട് ഗീതു മോഹൻദാസിൻ്റെ ഒരു സിനിമ വരുമെന്ന് പറഞ്ഞ് നമ്മളൊരു അപ്ഡേഷൻ കണ്ടായിരുന്നു. മേബി KGF 3 അടുത്ത വർഷം വരാം. സ്ക്രിപ്റ്റൊക്കെ പൂർത്തിയായി യഷിന് തന്നെ കൊടുത്തു, എവരിത്തിനെ ഒരുമിച്ച് ചെയ്യുന്നു എന്നാണ് ഇപ്പം അവർ പറഞ്ഞത്. അവരുടെ ടീമിൽ നിന്ന് തന്നെയാണ്, ഒഫീഷ്യലായിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും 2024-നെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് KGF 3 വരട്ടെ. നമുക്ക് KGF 3 ആഘോഷിക്കണം. നമ്മൾ KGF 1 പെട്ടെന്നുള്ളൊരു വരവായതുകൊണ്ട് നമുക്ക് അത്രയും ആഘോഷിച്ചില്ല. 2 കാത്തിരുന്ന് ആഘോഷിച്ചു. 3 അതിനെക്കാട്ടി നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം. ഭായിയുടെ വരവും കൂടി ആകുമ്പോൾ കന്നഡ മൂവിയുടെ ഡിമാൻഡ് തന്നെ മാറും. അത്രത്തോളം ആരാധകരെ സൃഷ്ടിച്ച സിനിമയാണ് KGF എന്ന് പറയുന്നത്. അതിൽ നമ്മൾ റോക്കി ഭായി നടന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ സ്കോർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാതിരിക്കില്ല നമ്മൾ. അത്രത്തോളം KGF എന്താണ് പറയുക, റോക്കി ഭായി കാറിൽ നിന്ന് ഇറങ്ങുന്നത്, നടക്കുന്നത്, തോക്ക് പിടിച്ചുകൊണ്ട് വരുന്നത്, തിരിയുന്നത്, എല്ലാം KGFിൻ്റെ ഓരോ സീനുകളും വൈറൽ കണ്ടൻറ്റുകളായിരുന്നു. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേ രീതിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പം KGFിൻ്റെ KGF 3ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നീണ്ട കാത്തിരിപ്പ്.